ലോകമാകെ വികാസം പ്രാപിച്ച തിരുനബിയുടെ ജന്മദിനാഘോഷ വൃത്താന്തങ്ങൾ ബിദഈ തിമിരബാധിതർക്ക് കാണാൻ കഴിയുന്നില്ലെന്നത് അത്യധികം സഹതാപമർഹിക്കുന്നു. പഠനമനനങ്ങളുടെ ബിദഈ ക്യാമ്പുകളിൽ പുണ്യ റസൂൽ വെറുമൊരു നാടൻ കാക്കയും അറബി പയ്യനുമൊക്കെയാണ്. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുവരെ ഒരു സാധാരണ അറബിപ്പയ്യനാണോ? ഈ വിശ്വാസത്തോടെ ജീവിച്ച് മരിച്ചാ മുസ്ലിമായി മരിക്കാമോ? ഈമാനോടെ മരിക്കാമോ? നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ. ശരിയല്ലേ മറ്റേ മൗലവി പറഞ്ഞത്? പുത്തൻവാദികൾ മുഹമ്മദ് നബി അപമാനിക്കുകയാണെന്ന് മുജാഹിദിന്റെ നേതാവ് പറഞ്ഞത് ശരിയല്ലേ? പുത്തൻവാദിയായ അക്ബർ മൗലവി നബി അപമാനിച്ച വാചകമല്ലേ? ഞാൻ കൂടുതൽ അതിന് തെളിവ് പറയേണ്ടതുണ്ടോ? മുസ്ലിമീങ്ങളോട് തെളിവ് പറയണോ? മുസ്ലിമീങ്ങളോടതിന് ഞാൻ തെളിവ് പറയണോ? ചോദിക്കട്ടെ, മക്കയിൽ എത്ര ആളുകൾ ജീവിച്ചിരുന്നു അക്കാലത്ത്? അവരാരെങ്കിലും ഗാറ് ഹിറ എന്ന ഗുഹയിൽ പോയി പ്രത്യേകം ആരാധന നടത്തിയിരുന്നോ? സഹീഹുൽ ബുഖാരിയുടെ 1-ാമത്തെ അധ്യായം തന്നെ കൈഫക്കാര ബദുൽ വഹീ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങിയതിന്റെ തുടക്കം എന്താണ് അവിടെ പറയുന്നത്? 40 വയസ്സായിട്ട് നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകം ആരും കാണാത്ത സ്ഥലത്ത് പോയി അള്ളാഹുവിന് പ്രത്യേകം ആരാധന നടത്തിയിരുന്ന മഹാൻ. അവിടെ ഖദീജ ബീവി ഭക്ഷണം കൊണ്ടക്കൊടുക്കുകയല്ലേ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ്, അതേ ഇന്നീ ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എനിക്കൊരു കല്ലിനെ അറിയാം, എനിക്കൊരു കല്ലിനെ അറിയാം. എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത? കാന യുസല്ലിമു അലയ്യ, ആ കല്ല് എനിക്ക് സലാം പറയാറുണ്ട്. ഖബ്ല അൻ ഉബഅസ, എന്നെ നബിയാക്കി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ നടന്നു പോകുമ്പോൾ ആ കല്ല് എനിക്ക് സലാം പറയാറുണ്ട്. ജനങ്ങളെ, ആ കല്ലിനെ എനിക്ക് നന്നായി അറിയാം. ചോദിക്കട്ടെ, മക്കയിലുള്ള അറബി പയ്യന്മാർക്കൊക്കെ കല്ല് സലാം പറയാറുണ്ടോ? അക്ബറേ, കല്ല് സലാം പറയാറുണ്ടോ? സലഫി, കല്ല് സലാം പറയാറുണ്ടോ? സലാഹി, കല്ല് സലാം പറയാറുണ്ടോ? മൗലവി മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈ ദീവൽ ഫരീഖൈനി മിൻ ഉർബിൻ ബാബിൻ അജ്ദി. സർവ അറബികളുടെയും മനറബികളുടെയും സർവ മലക്കുകളുടെയും ജിന്നുകളുടെയും സർവ സൃഷ്ടികളെയും നേതാവായി അല്ലാഹു തിരഞ്ഞെടുത്ത ലോകത്തിന്റെ നേതാവ് അവന്റെ ഹബീബ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരറബി പയ്യനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അക്ബർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അത് മുസ്ലിങ്ങളെ ഇസ്ലാമല്ല, അത് ഇസ്ലാമല്ല. ക്രിസ്ത്യാനിസ്തു സഹോദരന്മാരെ, ഹൈന്ദവ സഹോദരന്മാരെ, ഈ മൗലവിയെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്നു.